ലോക കേരള സഭയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സർക്കാർ രണ്ട് കോടി രൂപയാണ് നടത്തിപ്പിനായി അനുവദിച്ചിട്ടുള്ളത് സമ്മേളന ചെലവിനായി ഒരു കോടി രൂപയും ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും സഭാ സെക്രട്ടേറിയറ്റിനുമായി ഒരു കോടി രൂപയുമാണ് അനുവദിച്ചത് അങ്ങനെ രണ്ട് കോടി രൂപയാണ് ലോക കേരള സഭയ്ക്കായി അനുവദിച്ചിരിക്കുന്നത് ഗോപാൽ ശിലാ സനൽ വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകും ഗോപാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാതെ ഒരു ദിനം പോലും കടന്നു പോകുന്നില്ല സാമൂഹിക ക്ഷേമ സുരക്ഷാ പെൻഷൻ അടക്കം ഇപ്പോഴും മുടങ്ങി കിടക്കുകയാണ് മുഴുവൻ കുടിച്ചൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതൊരു അധിക ചെലവായി വ്യാഖ്യാനിക്കുന്നതിൽ പ്രതിപക്ഷം അടക്കം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നതിലൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം പറയാൻ കഴിയുമോ ഒരുപക്ഷ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ജഴ്സി എന്നാൽ പോലും ഈ ലോകകള സഭ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുന്ന നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും പോലും അടുത്ത മാസം ജൂൺ പതിമൂന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് തിരുവനന്തപുരം നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത് വിവിധ രാജ്യങ്ങൾ ഏകദേശം നൂറോളം രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനം സംസ്ഥാനത്തെയും രാജ്യത്തെയും മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുമുള്ള മുന്നൂറ്റി വ്യക്തികളാണ് ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത് ഈ സഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചെലവിന് വേണ്ടിയുള്ള തുക അനുവദിച്ച ഉത്തരവാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ ഉത്തരവിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത് രണ്ട് വിഹിതങ്ങളായാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് ഒരു കോടി രൂപ പൂർണ്ണമായും സഭാ സമ്മേളനത്തിന്റെ ചെലവിന് വേണ്ടിയിട്ട് ചെലവിന് വേണ്ടിയിട്ടും ബാക്കി ഒരു കോടി രൂപ സഭാ സെക്രട്ടേറിയറ്റിനും അതിനോടൊപ്പം തന്നെ ലോക കേരള സഭയിലെ ശുപാർശകൾ നടക്കുന്നതിനു നടത്തുന്നതിന് വേണ്ടിയുള്ള ചില ചെലവിന് വേണ്ടിയിട്ടുമാണ് ഈ ബാക്കി അൻപത് ലക്ഷം ഉപയോഗിച്ചിരിക്കുന്നത് സമ്മേളനത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി ഈ ഉത്തരവിൽ വിശദീകരിക്കുന്നുമുണ്ട് രണ്ട് കോടി രൂപ അനുവദിച്ചതിൽ ഒരു കോടി രൂപ ആ ഒരു കോടിയിൽ ഭക്ഷണത്തിന് പത്ത് ലക്ഷം രൂപയും താമസത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും വേദിയും വഴിയും അലങ്കരിക്കുന്നതിന് വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും എയർ ടിക്കറ്റിന് അഞ്ച് ലക്ഷം രൂപയും പബ്ലിസിറ്റിക്ക് അഞ്ച് ലക്ഷം രൂപ അതായത് പ്രചരണം അടക്കമുള്ള പബ്ലിസിറ്റി ചെലവുകൾക്ക് അഞ്ച് ലക്ഷം രൂപയും മറ്റ് ജില്ലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപയും ചേർത്താണ് സഭാ സമ്മേളനത്തിന് വേണ്ടിയുള്ള ചെലവിന് വേണ്ടി മാത്രം ഒരു കോടി രൂപ നീക്കി വെച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ മറ്റ് മറുവശത്താണ് ഈ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും സഭാ സെക്രട്ടേറിയറ്റിനു വേണ്ടിയുള്ള ആ ഒരു കോടി നീക്കിയിരിക്കും എന്തായാലും ഇത്തരത്തിൽ ലോകകരണ സഭയെ വർണ്ണാപമായി വലിയൊരു പരിപാടിയായി നടത്താൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നത് നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാകും അതേസമയം തന്നെ ജിഡ്സി പറഞ്ഞ ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ സാധിക്കില്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് പ്രതിപക്ഷം അത്തരത്തിൽ ഒരു അല്ലെങ്കിൽ ആരോപണമോ ാണ് തീർച്ചയായും ഗോപാൽ എന്നാലും ലോക കേരള സഭ സംസ്ഥാനത്തേക്ക് വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ വർഷവും ഇത് നടത്താറുള്ളത് പക്ഷേ എല്ലാ വർഷവും ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളുണ്ട് ഇത്തവണ ഇതൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് കൂടിയാണ് രണ്ടു കോടി രൂപയൊക്കെ ചെലവിട്ട് നടത്തുന്നത് എന്നുള്ളത് സ്വാഭാവികമായും പ്രതിഷേധം ക്ഷണിച്ചു വരുത്താനിടയാക്കും എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ വാർത്തയിൽ നിന്ന് ലഭിക്കുന്നത് ഗോപാൽ ഷീലാസനലാണ് വിവരങ്ങൾ നൽകിയത്